Hello guys, welcome to my YouTube channel. മയക്കത്തിൻ്റെ അതായത് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പാകത്തിനുള്ള ഗുളികയും കൂടെ അതിൽ എന്തായാലും ആ ഒരു ഇത് കണ്ടൻറ്റിൽ എന്തായാലും കാണും. എന്നുവെച്ചാൽ റെസ്റ്റ് നമുക്ക് ബോഡിക്ക് എപ്പോഴും റെസ്റ്റ് വേണം. നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ ടാബ്ലറ്റ് തരുവാണെങ്കിലും അതിലെന്തായാലും നമുക്കൊരു ഭയങ്കര മയക്കം വരാം, ഗുളിക കഴിച്ചാൽ നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കണം, എന്നാലേ പനി മാറും. പനി മാറാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ നമുക്ക് മനസ്സിലായ നമ്മൾ ചെയ്യുന്നത് റെസ്റ്റും പിന്നെ ടാബ്ലറ്റും മര്യാദയ്ക്ക് കഴിക്കുക എന്നുള്ളതുപോലെ. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ ഫുഡിലും കൂടെ കുറച്ച് കൺട്രോളും ഈ ഫുഡ് കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നത് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഞാനിപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് നമുക്കിപ്പം പറയാൻ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ, നല്ലൊരു സ്നേഹമുള്ള ഡോക്ടർ ലേഡീസാണ്, എന്നാലും നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോയത്, രണ്ട് ദിവസം പോയപ്പോഴും ഞാൻ ഓക്കെ. കാരണം നമുക്ക് കുറേ പ്രാവശ്യം പോകുമ്പോഴാണ് നമുക്കൊരു ഡോക്ടറോട് അത്ര അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഭയങ്കര ഓക്കെയാണ്, നല്ല ഡോക്ടർ, എനിക്ക് ആ ഡോക്ടർ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ലൊരു നമ്മളോടൊരു ബിഹേവിയറൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തും നല്ല പോലെ ചോദിക്കാൻ പറ്റും. ഡോക്ടറാണ് പറഞ്ഞത് ഞാൻ ടാബ്ലറ്റ് തന്നെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡും കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അതായത് കഞ്ഞിയാണ് നമ്മൾ കുടിക്കേണ്ടത്, അതായത് ചെറുത് ഉപ്പ് ഇട്ടിട്ട് കഞ്ഞി കുടിക്കണം. അത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും അതേ രീതിയിൽ തന്നെ എന്തായാലും നോക്കണം. പിന്നെ തണുത്ത പലഹാരങ്ങളൊന്നും കഴിക്കരുത്, എണ്ണ പലഹാരം തീർച്ചയായും ഒഴിവാക്കണം. അതേപോലെ തന്നെ മീൻ വറുത്തതും മെയിനായിട്ട് ചിക്കൻ ബീഫ് അങ്ങനത്തെ കടകളിലെ ഫുഡൊന്നും ഈ ഒരു ടൈമിൽ കഴിക്കരുത്. കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് കഞ്ഞി അതും ചെറു ചൂടോടുകൂടിയാണ് കഴിക്കേണ്ടത്. അതിലൂടെ അച്ചാറിൻ്റെ കാര്യം ചോദിച്ചപ്പോഴും പറഞ്ഞ് അച്ചാറും വേണ്ട, ചെറു കഞ്ഞി മാത്രമാണ് കുടിക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പം ഉപ്പിട്ടിട്ടാണ് കുടിക്കേണ്ടത്, ഉപ്പാണെങ്കിലും ഒത്തിരി അല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളവർക്ക് മാത്രമാണോ, ഇൻഫെക്ഷൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ വേദനയുള്ളവർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കുടിക്കേണ്ടത് കഞ്ഞിയാണെന്ന് പറഞ്ഞു. കാരണം പണ്ടുള്ളവരൊക്കെ കുടിക്കുന്നതും നല്ലതായിട്ടും നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടും, ഞാൻ വിചാരിച്ചു ഒരു ദിവസമൊക്കെ കഞ്ഞി മാത്രം കുടിച്ചാൽ നമ്മൾ എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ ഇന്നലെ കഞ്ഞി മാത്രമാണ് കുടിച്ചത്. കഞ്ഞി കുടിച്ചപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എനർജറ്റിക് ആയിട്ട് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത് കേട്ടോ. അതിന് മുന്നേ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് വേറെ ഏത് ഫുഡ് കിട്ടിയാലും കഴിക്കത്തതില്ല, അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇതായപ്പോൾ നമുക്ക് എനിക്കാണെങ്കിലും കഞ്ഞി വയ്യാണ്ട് തല പൊക്കാൻ വയ്യാങ്കിൽ പോലും ഞാൻ ആ കഞ്ഞി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പം പനിയുള്ളവർ ഒക്കെ ഫീവറൊക്കെ ഉള്ളവരൊക്കെ ടാബ്ലറ്റും റെസ്റ്റും ഒക്കെ എടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഫുഡും കൂടെ കൺട്രോൾ ചെയ്യുക. മെയിനായിട്ട് ഓയിലി ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ, എങ്കിലായിരിക്കും നമുക്ക്. പിന്നെ തണുത്ത വെള്ളമൊന്നും തീർച്ചയായും കുടിക്കരുത്, ഒക്കെ അറിയാമെങ്കിലും ഞാൻ പറഞ്ഞു ചെറു ചൂടുവെള്ളമാണ് കുടിക്കുക. ഏത് ടൈമിലൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നോ ആ ടൈമിലൊക്കെ ചെറു ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത്, കഞ്ഞിയാണ് കുടിക്കേണ്ടത്. കഞ്ഞിയുടെ കൂടെ കറികളോ മറ്റൊന്നും പാടില്ല, കാരണം കഞ്ഞിക്കകത്തിന് ഓയിലൊന്നുമില്ല. പിന്നെ നമ്മൾ അച്ചാറോ മറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഓയിലിൻ്റെ കണ്ടൻറ് എന്തായാലും ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ മാറിയുന്നത്. ഞാൻ അതേ രീതിയിൽ ഡ്രൈ ചെയ്ത് ഇന്ന് രാവിലെയും ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. ഇപ്പോൾ എന്നാൽ ഉച്ചയാവുന്നുള്ളൂ, ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വെച്ചു. കാരണം എനിക്ക് അതിലൊരു എനർജറ്റിക് ആയിട്ട് തോന്നി. പിന്നെ കഞ്ഞിയുടെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാണ്. ഞാൻ കഞ്ഞി വെള്ളമാണ് ചെറു ചൂടോടുകൂടി കുടിക്കുന്നത് ദാഹം വരുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതല്ല വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും കഞ്ഞി കുടിച്ചില്ല, ഇപ്പോൾ കുടിക്കും. അപ്പോൾ കഞ്ഞിയുടെ പിക്ചറൊക്കെ ഞാൻ ഈ ഒരു ഏരിയയിൽ അവിടെയൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ കുടിച്ചതാണ്, പിന്നെ കുടിക്കുന്നതായിട്ടുള്ള വീഡിയോസും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അത് എന്തിനാ, ഇപ്പോൾ കഞ്ഞി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ അറിയാമെങ്കിൽ പോലും നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, ചോറും അങ്ങനെയുള്ള എന്നൊക്കെയാണ് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇച്ചിരിയെങ്കിലും ഇങ്ങനെ ഇച്ചിരി കഴിക്കാറുണ്ട്. പക്ഷെ അത് തന്നെ തെറ്റാണ്. ഇതാകുമ്പോൾ കഞ്ഞിയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, നമുക്ക് കൈപ്പോ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചാൽ എന്തായാലും നമ്മൾ കുടിക്കും, നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം.
അതിനടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. എങ്കിലായിരിക്കും ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് മിസ് ചെയ്യാതെ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.